എൻ്റെ കയ്യിലുള്ള പപ്പീസിനെ കണ്ടത് നിങ്ങൾ 35 ദിവസം പ്രായമുള്ള പപ്പിയാണ്. നമ്മളെ കൈ കൊണ്ട് സാധാരണ ഒരാളുടെ കയ്യിൽ സിമ്പിളായിട്ട് അങ്ങ് പൊക്കാൻ പറ്റില്ല, നല്ല വെയിറ്റ് ഉണ്ട്. നമ്മളെ റോട്ട്വൈലർ ജർമ്മൻ ഷെപ്പേർഡും ഉള്ള കോമൺ ബ്രീഡുകൾ ഒരു 50 ദിവസം 60 ദിവസം വരുന്ന വെയിറ്റ് വരെ ഒരു 35 ദിവസത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതേത് ബ്രീഡ് നിങ്ങളൊന്ന് പപ്പീനെ കണ്ടിട്ട് പറ, ഇത് സെയിൻ ബെർണാർഡ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാരണം, സാധാരണ ഒരുപാട് ആൾക്കാർ ഇതിന് മറ്റ് ബ്രീഡുകൾ വളർന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ബ്രീഡിന് വളർന്ന ആൾക്കാർ വളരെ കുറവാണ്. ഇതിൻ്റെ ബ്രീഡേഴ്സും വളരെ കുറവാണ്. കാരണം എന്താണെന്ന് അറിയാം, ഇതൊരു റോയൽ ബ്രീഡാണ്. ഫിനാൻഷ്യലി കുറച്ച് റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കേ ഇതിനെ വളർത്താൻ പറ്റുള്ളൂ. തള്ളാന്നൊക്കെ കേൾക്കുമ്പോൾ തോന്നും, സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. ഒരു അഡൾട്ട് ആയി കഴിഞ്ഞാൽ, ഈ പപ്പി വലുതായി കഴിഞ്ഞാൽ ഒരു ദിവസം ശരാശരി ഇവർക്കൊരു 1 കിലോ ഫുഡ് വേണം. അപ്പോൾ ചിക്കനോ അല്ലെങ്കിൽ ബീഫൊക്കെയാണ് നിങ്ങൾ ഫീഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള വില വെച്ച് നിങ്ങളൊന്ന് കമ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ഡെയിലി ഒരു മുട്ട വെച്ച് കഴിഞ്ഞാൽ, മാസത്തിൽ എത്ര 1-2 മുട്ട വെച്ച് കഴിഞ്ഞാൽ മാസത്തിൽ 60 മുട്ട വേണം. അപ്പോൾ ഇത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ബ്രീഡാണ്. സാധാരണക്കാരെ കൊണ്ടൊന്നും വളർത്താൻ പറ്റുന്ന ബ്രീഡല്ല. അപ്പോൾ അത്യാവശ്യം അഗ്രസീവ് ആവുകയും ചെയ്യും കേട്ടോ, നോക്കിയും കണ്ടൊക്കെ വളർത്തിയാൽ. പിന്നെ ഇതിൻ്റെ വൈറ്റ് കളറും കാര്യങ്ങളൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഷാമ്പു കാര്യങ്ങൾ, സപ്ലിമെൻറ്റ്സ്, ജോയിൻറ്റ് സപ്ലിമെൻറ്റ്സ് എല്ലാം ചിലവ് വരും. റോയൽ ബ്രീഡല്ലേ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? അപ്പോൾ സെയിൻ്റ് ബെർണാർഡ് വളർത്തിയിട്ടുള്ള ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യും. ഓക്കെ.